എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ഗിവവേ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇതുവരെ ആയിട്ടുള്ള ഗിവവേയിൽ പങ്കെടുക്കാത്ത കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആ ലിങ്കിൽ പോയി ആ വീഡിയോ കണ്ട് അതിൽ പങ്കെടുക്കാൻ നോക്കുക. നമ്മൾ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ യൂട്യൂബിലും സെപ്പറേറ്റ് ആയിട്ടാണ് ഗിവവേ നടത്തുന്നത്. ടോട്ടൽ 6 പ്രൈസ് ഉണ്ട്. 5 പേർ ഗപ്പിയും അതേപോലെ ഒരു ബ്രീഡിംഗ് കേജുമാണ് നമ്മൾ സമ്മാനമായിട്ട് കൊടുക്കുന്നത് വിന്നർക്ക്. അപ്പോൾ ഗിവ് അവേ നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നത് ഈ മാസം 15-ാം തീയതി ആയിരിക്കും. ലൈവായിട്ടല്ല നമ്മൾ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ 14-ാം തീയതി ഉച്ച വരെ ആയിരിക്കും കമൻ്റ് ഇടാനുള്ള ടൈം ഉണ്ടാവുക. അത് നമ്മൾ വൈകിട്ട് വീഡിയോ റെക്കോർഡ് ചെയ്യും. അതിനുശേഷം 15-ാം തീയതി മോർണിംഗ് നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും, റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ 14-ാം തീയതി ഉച്ച വരെ ആയിരിക്കും നമ്മൾ അതിൽ കമൻ്റ് ഇടാനുള്ള സമയം ഉണ്ടാവുക. അപ്പോൾ 14-ാം തീയതി ഉച്ച വരെ ഇടുന്നവരുടെ ആ കമൻറ്റ്സ് മാത്രം നമ്മൾ അതിന് വേണ്ടി സെലക്ട് ചെയ്യുന്നുണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു PPR ഗപ്പി ഫാമിൽ നിന്ന് 2 ബിഗ്ഗേഴ്സിന് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല പുതിയ ലൈൻ അതിൻ്റെ ഇറങ്ങി ഉണ്ട് എന്നുള്ളത്. അതായത് ചില്ലി മൊസൈക്കിൻ്റെ അതേപോലെ പ്ലാറ്റിനം 2 ബിഗ്ഗിയറിൻ്റെ പുതിയ ലൈൻ ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് മുതൽ ഞാൻ അന്വേഷിക്കുമായിരുന്നു അതെവിടെ കിട്ടുമെന്ന്. അപ്പോൾ അതങ്ങനെ നമ്മുടെ ചില്ലി മൊസൈക്കിൻ്റെ ഒന്നും അധികം എവിടെ എത്തിയിട്ടില്ല, അങ്ങനെ അവൈലബിൾ ആയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇപ്പം നമുക്കത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളത് തൃശ്ശൂർ കൊടുങ്ങല്ലൂരുള്ള ദേവ അക്വാ ഫാം, നമ്മുടെ സന്ദീപേട്ടൻ്റെ ഫാമിൽ നിന്നാണ് നമ്മളത് എടുത്തിട്ടുള്ളത്. എല്ലാവർക്കും അറിയാമായിരിക്കും സന്ദീപേട്ടനെ, ആളുടെ ഫാമിൽ നിന്നാണ് അത് ഞാൻ എടുത്തിട്ടുള്ളത്. കൊറിയറായിട്ടാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ചെറിയൊരു അൺബോക്സിങ്ങും പിന്നെ ആ ഫിഷിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പിന്നെ നമ്മൾ അന്ന് PPR ഗപ്പി ഫാമിൽ നിന്ന് എടുത്ത സമയത്ത് ഞാൻ പറഞ്ഞത് അത് കഴിഞ്ഞിട്ട് ആ ഗപ്പീസിൻ്റെ ഒരു അപ്ഡേഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് നമ്മൾ ഫീമെയിൽസിനെ ഒന്നിച്ചാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ അതായത് ചില്ലി റെഡിൻ്റെയും പ്ലാറ്റിനം റെഡിൻ്റെയും രണ്ടിൻ്റെയും ഫീമെയിൽസ് നമ്മൾ ഒന്നിച്ചാണ് ഇട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ടാങ്കിൽ നിന്ന് നമുക്ക് 2 കുഞ്ഞുങ്ങളെ കിട്ടുണ്ടായി. അപ്പോൾ അതിൻ്റെ ഒരു അപ്ഡേഷൻ കൂടി ഇന്നത്തെ വീഡിയോയിലുണ്ട്. പിന്നെ അതേപോലെ തന്നെ എന്താ ഇവിടെ ടാർപ്പായും കൊണ്ട് ഞാൻ 2 കുളം കൂടെ സെറ്റ് ചെയ്യുന്നൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പണി തുടങ്ങിയിട്ടുണ്ട്, ഞാൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ചെറിയ രീതിയിൽ തന്നെ സെറ്റ് ചെയ്യുന്ന ഇത് ചെയ്യുകയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇവിടെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പുറത്ത് നമ്മൾ മിക്സഡ് ഗപ്പീസിന് വേണ്ടി ഒരു ടാങ്ക് ചെറുതായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ അതിൻ്റെ ഇപ്പുറത്ത് ആണിപ്പോൾ നമ്മൾ 2 സെപ്പറേറ്റ് ചെയ്തിട്ടാണ് ചെയ്യാൻ പോകുന്നത്. അവിടെ കുറേ ടൈൽസൊക്കെ കിടക്കണ്ടായിരുന്നു, അതെല്ലാം എടുത്ത് മാറ്റി ഇങ്ങോട്ട് എടുത്തിട്ടേക്കുവാണ്. അപ്പോൾ ഇവിടെയാണ്. അപ്പോൾ ഞാൻ അതിൻ്റെ അപ്ഡേഷൻ കാര്യങ്ങളെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഉൾപ്പെടുത്താം. അപ്പോൾ നമുക്ക് നമ്മുടെ ആ പുതിയ ഗപ്പിയുടെ വിശേഷങ്ങളൊക്കെ ഒന്ന് പോയി നോക്കി നോക്കാം. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി നമ്മുടെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ അതാ ഇതാണ് നമുക്ക് കൊറിയർ വന്നിട്ടുള്ള ബോക്സ്, ദേവ അക്വാ ഫാം കൊടുങ്ങല്ലൂർ. നമ്മുടെ സന്ദീപേട്ടൻ്റെയാണ്. സന്ദീപേട്ടൻ അറിയാത്തവരായിട്ട് ഇങ്ങനെ അധികം ഉണ്ടാവാൻ ചാൻസ് കുറവാണ്. കേരളത്തിലെ അറിയപ്പെടുന്നൊരു ബ്രീഡറാണ്. അപ്പോൾ ആളാണ് നമുക്കത് അയച്ചു തന്നിട്ടുള്ളത്. ഞാൻ നമ്മുടെ പൂജ ഹോളിഡേയ്സിന് മുമ്പ്, പൂജയുടെയൊക്കെ മുമ്പ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ആൾ കുറച്ച് തിരക്കിലായിട്ട്, പൂജയുടെ കുറച്ച് തിരക്കിലായിട്ട് അത് കഴിഞ്ഞിട്ടാണ് നമുക്കത് അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ആളുടെ ആ ഒരു പെയർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആൾ തായ്ലാൻഡിൽ നിന്ന് ഇമ്പോർട്ട് ചെയ്ത് അങ്ങനെ എടുക്കുന്ന പെയറാണ്. ഇമ്പോർട്ടഡ് പെയർ എന്ന് വന്നിട്ടുള്ള ഫസ്റ്റ് ബാച്ച് അങ്ങനെ എന്തോ ആയിരുന്നു അത്. അപ്പോൾ അതിൽ ഒറ്റ പെയറേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ ഒരു ട്രൈ ആയിട്ട് കിട്ടുമെന്ന് ചോദിച്ചിട്ട് ഇല്ല എന്നാണ് പറഞ്ഞത്, കാരണം അവൈലബിൾ അല്ല. പിന്നെ അതിൻ്റെ സെക്കൻഡ് ബാച്ചിലുള്ള കുഞ്ഞുങ്ങളുണ്ട്, അതൊരു 10-15 ദിവസത്തോളം ആയിട്ടുള്ളൂ ഗ്രോത്ത്, അത്രയാണ് ആയിട്ടുള്ളൂ എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതും എല്ലാം ബുക്കഡാണ്, എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുകൊണ്ട് എനിക്ക് ആ ഒരു പെയർ എനിക്ക് കിട്ടിയതാണ്. ഞാൻ ഇപ്പോൾ ഈ പറഞ്ഞത് ചില്ലി റെഡിൻ്റെ ആണ് കേട്ടോ പറഞ്ഞത്, ചില്ലി റെഡിൻ്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. പിന്നെ മറ്റേ പ്ലാറ്റിനം റെഡ് ബിഗ്ഗിയർ ഉണ്ട്, ഞാൻ അതൊരു ട്രൈ ആണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതാണ് നമുക്ക് വന്നിട്ടുള്ളത്. എല്ലാം സെപ്പറേറ്റ് ആയിട്ട് തന്നെയാണ് ആൾ പാക്ക് ചെയ്തിട്ടുള്ളത്. എല്ലാ അതിനെ സിംഗിൾ സിംഗിൾ ആയിട്ടാണ് പാക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഓരോ കവറിലും ഓരോ പാക്കിങ്ങിലും ഓരോ ഫിഷ് മാത്രമേ ഉള്ളൂ. എല്ലാത്തിലും അങ്ങനെയാണ് വെച്ചിട്ടുള്ളത്. പാക്കിംഗ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ അടിപൊളി പാക്കിംഗ് ആണ്. പിന്നെ പിന്നെ ഞാൻ ഫിഷിനൊക്കെ ഞാൻ നേരെ ഇതെല്ലാം മാറ്റി ടാങ്കിക്ക് മാറ്റിയിട്ട് സെപ്പറേറ്റ് ചെയ്ത് ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അറിയില്ല. പിന്നെ എല്ലാത്തിലും ലേബൽ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്, പേര് കാര്യങ്ങളൊക്കെ എഴുതി ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ഈ കവർ കണ്ടോ, ഇത് അടിയിൽ എയർ നിറച്ചിട്ട് ഇങ്ങനെ 2 കവർ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ മേലെയാണ് ഫിഷിനെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതൊക്കെ നമുക്ക് പുതിയൊരു അറിവുകളാണ്, ഇതെല്ലാം പുതിയൊരു അറിവാണ്. അപ്പോൾ ഇവിടെ ഈ ടാങ്കിലാണ് ഞാൻ ഇടാൻ പോകുന്നത്, ചില്ലി റെഡിന് ഞാൻ ഇതിലാണ് ഇടാൻ പോകുന്നത്. പിന്നെ അതിലൊരു സർപ്രൈസ് ഉണ്ടായിരുന്നു കേട്ടോ ആളെനിക്ക്. അതിൽ ഞാൻ പറഞ്ഞില്ലേ സെക്കൻഡ് ബാച്ച് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, അതിലൊരു ചെറിയൊരു കുഞ്ഞിനെ നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു ബ്രീഡർ നമുക്ക് കേരളത്തിൽ, അത്രയും നല്ല അറിയപ്പെടുന്നൊരു ബ്രീഡർ, ചെറുതാണെങ്കിൽ പോലും ചെറുതെന്ന് പറയാൻ പറ്റില്ല. എല്ലാ ആൾ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള ആൾക്കാർ ബുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള അതിൽ നിന്ന് നമുക്കൊരു കുഞ്ഞിനെ ഗിഫ്റ്റായിട്ട് തന്നിരിക്കുകയാണ്. ആൾ കൊറിയർ അയച്ചതിന് ശേഷമാണ് എനിക്ക് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ആ കുഞ്ഞ്. ഞാൻ അതിനെല്ലാം ഞാൻ ഒരു ഗ്ലാസ്സിനകത്താക്കി ഞാൻ എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ വന്ന സ്ട്രെസ്, അതായത് കൊറിയറായി വന്നിട്ടുള്ള ആ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിയതിന് ശേഷം ഞാൻ എടുത്ത് കാണിച്ചു തരാം.
എല്ലാത്തിനും ഞാൻ അതിൽ ഇറക്കിയിട്ടുണ്ട്. ചില്ലി റെഡ് ബിഗ് ഗിയറിനാണ് ഞാൻ ഇതിൽ ഇറക്കുന്നത്. നമ്മുടെ പ്ലാറ്റിനം റെഡിന് അപ്പുറത്തൊരു കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച ബേസ് ഉണ്ടല്ലോ, അതിനകത്താണ് ഞാൻ ഇറക്കിവിടാൻ പോകുന്നത്. ഇതിനകത്താണ് ഇറക്കിവിടാൻ പോകുന്നത്. ഇതിലിപ്പോൾ വെള്ളം കുറച്ചാണ് ഞാൻ എടുത്ത് വെച്ചിട്ടുള്ളത്. കുറച്ചും കൂടി വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ആ വന്നിട്ടുള്ള ആ ടെമ്പറേച്ചർ, ആ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും നമ്മുടെ വെള്ളത്തിൻ്റെ ടെമ്പറേച്ചറും അഡ്ജസ്റ്റ് ആകാൻ വേണ്ടി ഞാൻ ഇപ്പോൾ ഇതിൽ ഇറക്കി വിട്ടിട്ടുണ്ട്. എല്ലാത്തിനും ഇറക്കി വിട്ടിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. പുറത്ത് ഇങ്ങനെ എടുക്കുമ്പോൾ, ഫിഷ് എടുക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇതേപോലെ നമ്മൾ ആ കവറൊന്ന് മടക്കി വെച്ചിട്ട് ഇങ്ങനെ മുങ്ങിപ്പോവാത്ത രീതിയിൽ ഇങ്ങനെ വെച്ചിട്ട് പകുതി വെള്ളം അതിൽ നിന്ന് കളയണം. എന്നിട്ട് നമ്മുടെ ടാങ്കിലത്തെ വെള്ളം നമ്മൾ അതിനകത്തോട്ട് നിറച്ച് കൊടുക്കണം. കുറച്ച് മിക്സ് ചെയ്യണം. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെള്ളത്തിൻ്റെ വന്ന വെള്ളത്തിൻ്റെയും അതേപോലെ തന്നെ നമ്മുടെ ടാങ്കിലെ വെള്ളത്തിൻ്റെയും പി എച്ച് ഒന്ന് ഈക്വലാക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. പി എച്ച് നല്ല രീതിയിൽ എന്തെങ്കിലും വേരിയേഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് വേറെ വെള്ളത്തേക്ക് വരുമ്പോൾ ഫിഷിന് സ്ട്രെസ് കൂടാനോ അല്ലെങ്കിൽ ഡെഡായി പോകാനൊക്കെ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു 10-20 മിനിറ്റോളം ടോട്ടല് ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ വെച്ചിട്ടുണ്ട്. ആദ്യം ടെമ്പറേച്ചർ ഒന്ന് അഡ്ജസ്റ്റ് ആവാൻ വേണ്ടി വെച്ചു. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പി എച്ച് ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഒരു അരമണിക്കൂറോളം ഞാൻ അങ്ങനെ വെച്ചു. ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് ഞാൻ അങ്ങനെ വെക്കുകയുണ്ടായി. അതിന് ശേഷമാണ് ഫിഷിനെ അതിലോട്ട് ഇറക്കി വിടുന്നത്. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഓരോന്നിനെ ഇറക്കി വിടുകയാണ്. പിന്നെ ഇറക്കി വിടുമ്പോൾ ശ്രദ്ധിക്കണം, ഇപ്പോൾ ഞാൻ അതിൽ ആ വെള്ളം അങ്ങനെ അതിനകത്ത വെള്ളം അങ്ങനെ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ അതിൽ വന്നുള്ള വേസ്റ്റ് കാര്യങ്ങളെല്ലാം നോക്കിക്കഴിഞ്ഞാൽ കാണാൻ ഇതിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ചെയ്യരുത്. അതിപ്പോൾ ഞാൻ ചെയ്തത് കുറച്ച് അങ്ങനെ പെട്ടെന്ന് അങ്ങോട്ട് ചെയ്തതാണ്, അങ്ങനെ ചെയ്യാൻ പാടില്ല. നമ്മൾ ആ ഫിഷിനെ മാത്രം എടുത്തിടുകയാണെന്നുണ്ടെങ്കിൽ അതാണ് അത്രയും നല്ലത്. ഇപ്പോൾ നമ്മുടെ ഫിഷൊക്കെ ആക്റ്റീവാണ്, ഒരു കുഴപ്പമില്ല. നമ്മുടെ കുഞ്ഞു ഗിഫ്റ്റ് ഇതിൽ ഓടി കളിക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവനൊന്ന് ആ കുഞ്ഞപ്പനെ നമുക്കൊന്ന് മാറ്റി സെപ്പറേറ്റ് ചെയ്തിട്ട് തന്നെ വളർത്തണം. ഒന്ന് ഗ്രോത്ത് ആയതിന് ശേഷം ഈ ടാങ്കിക്ക് ഇടാം. നമ്മുടെ പാച്ചൻ റെഡിന് ഇവിടെ ഞാൻ ഇറക്കി വിടുന്നുണ്ട്. ഇവർ പിന്നെ ഇതൊരു ട്രയോൺ എടുത്തിട്ടുള്ളത്. ഇതും ബ്രീഡിങ്ങിന് ആയിട്ടുള്ള പാകമായിട്ടുള്ള ഫിഷ് തന്നെയാണ്. വലിയ ഫിഷ് തന്നെയാണ് ഇത്. രണ്ട് ഫീമെയിലും ഒരു മെയിലും. ഉമ്മേനെങ്കിൽ അതിനകത്തോട്ടാണ് ഇറക്കി വിട്ടിട്ടുള്ളത്. അപ്പോൾ ഇതിൽ വെള്ളം കുറച്ചുകൂടെ നിറച്ചിട്ടുണ്ട്, കുറച്ചുകൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇവന്മാരെ ഞാനൊരു ഗ്ലാസ്സിനകത്തോട്ടാക്കിയിട്ട് ഞാൻ കാണിച്ചുതരാം. നിങ്ങൾക്ക് നേരെ കാണിച്ചുതരാം. കുറച്ച് കഴിഞ്ഞിട്ടാണ് ഞാൻ കാണിക്കുന്നത്. ഇത് അപ്പോൾ തന്നെ കാണിച്ചതല്ല, കുറച്ച് കഴിഞ്ഞാൽ സ്ട്രെസ്സൊക്കെ ഒന്ന് മാറിയതിന് ശേഷമാണ് ഞാൻ ഈ വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇമ്പോർട്ടഡ് സാധനം, ചില്ലി റെഡ് ബിഗ് ഗിയറിൻ്റെ പുതിയ ലൈൻ വരുന്നത്, പുതിയ ലൈനേജ് വരുന്നത്. ഇതാണ് ആ ലൈനേജ്. അപ്പോൾ ഇതിനെനിക്ക് ഏകദേശം ഒരു പെയറ് 1000 രൂപയോളം വന്നിട്ടുണ്ട്, റേറ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ വേറെ അന്വേഷിച്ചപ്പോൾ അതിലും കൂടുതൽ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ആ ഇമ്പോർട്ടഡ് പെയറിന്ന് വന്നിട്ടുള്ള കുഞ്ഞുങ്ങളുടെ ഫസ്റ്റ് ബാച്ചിൽ വന്നിട്ടുള്ള കുഞ്ഞുങ്ങളാണിത്. അപ്പോൾ ഇത് അതിൻ്റെ രണ്ടാമത്തെ ബാച്ചിൽ വന്നിട്ടുള്ളതാണ്. ഇതാണ് നമുക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ടായിരുന്നത്. ചേട്ടൻ സന്ദീപേട്ടൻ ഗിഫ്റ്റായി തന്നിട്ടുള്ള ഇവനെയായിരുന്നു നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 15 ദിവസത്തെ വളർച്ചയാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ അവിടുത്തെ കെയർ എത്രത്തോളം ഉണ്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. കെയറും അവിടുത്തെ ഫുഡിൻ്റെ എല്ലാത്തിൻ്റെ ആയിരിക്കും 15 ദിവസത്തെ ഗ്രോത്താണ് ഈ കാണുന്നത്. പിന്നെ നമ്മുടെ പ്ലാറ്റിനം ബിഗ് ഇയർ, ആ ഇയർ ക്വാളിറ്റിയൊക്കെ നോക്കിയ കിഡിലാണ് കാണാൻ. അടിപൊളി തന്നെയാണ് ആ ഇയറൊക്കെ, നല്ല ഇയർ ഇറങ്ങിയിട്ടുണ്ട്. ഫീമെയിലിൻ്റെ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഈ ഫീമെയിൽ നോക്കിക്കഴിഞ്ഞാൽ ബ്രീഡാവാറായതാണ്. അപ്പോൾ അടുത്ത് തന്നെ ബ്രീഡാവും. അപ്പോൾ അതിൻ്റെ അപ്ഡേഷൻസൊക്കെ ഞാൻ എന്തായാലും ഞാൻ നിങ്ങളായിട്ട് പങ്കുവയ്ക്കുന്നതാണ്, വരും ദിവസങ്ങൾ എന്തായാലും പങ്കുവയ്ക്കുന്നതാണ്. അപ്പോൾ ഇതാണ് പ്ലാറ്റിനം റെഡ് ബിഗ് ഗിയറിൻ്റെ പുതിയ ലൈൻ വരുന്നത്. അപ്പോൾ ഇനി നമുക്ക് മുമ്പ് PPR ഗപ്പി ഫാം എന്ന് എടുത്ത അതിൽ നമുക്ക് രണ്ട് കുഞ്ഞുങ്ങളെ കിട്ടിയെന്ന് പറഞ്ഞിട്ടായിരുന്നു. അതിൻ്റെ അപ്ഡേഷൻ നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് ആ കുഞ്ഞുങ്ങൾ വലുതായി വന്നിട്ടുള്ളത്, 20 ദിവസത്തിന് ശേഷമാണ്. അപ്പോൾ നമ്മളും അതേപോലെ എന്താ 20 ദിവസം കൊണ്ടൊക്കെ കുഞ്ഞുങ്ങളെ തെറ്റില്ലാത്ത രീതിയിൽ വലുതാക്കി എടുക്കാൻ പഠിച്ചു. അപ്പോൾ അതിൻ്റെ സീക്രട്ട് കാര്യങ്ങൾ ഞാൻ അടുത്തൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. സീക്രട്ടൊന്നല്ല, ഞാൻ ആ വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, ഇത് ചില്ലി റെഡിൻ്റെ ബിഗ് ഗിയറിൻ്റെ കുഞ്ഞുങ്ങൾ തന്നെയാണ്. ഇത് രണ്ടും ഫീമെയിൽസ് തന്നെയാണ്. നമുക്കും ഇതേപോലെ 20 ദിവസം കൊണ്ടൊക്കെ ഇതേപോലെ നല്ല രീതിയിൽ കുഞ്ഞുങ്ങളതിനെ വളർത്തി വലുതാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞ പോലെ അടുത്ത വീഡിയോയിൽ എന്തായാലും ഉൾപ്പെടുത്തുന്നതാണ്. അതായിട്ടൊരു വീഡിയോ തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ സന്ദീപേട്ടൻ്റെ ഫാമിക്ക് ഒരു ദിവസം ഇറങ്ങാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അവിടെ പോയിട്ട് അവിടുത്തെ ഫിഷിനൊക്കെ പരിചയപ്പെടണം. അതേപോലെ അവിടുന്ന് സന്ദീപേട്ടനൊക്കെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളാണ്. അപ്പോൾ ആളുടെ കുറച്ച് ടിപ്സ് കാര്യങ്ങളൊക്കെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെപ്പോലെ തുടക്കക്കാരായിട്ടുള്ള ആളുകൾക്ക് അത് വളരെ ഉപകാരപ്പെട്ട തന്നെയായിരിക്കും. അപ്പോൾ നമുക്ക് എന്തായാലും അവിടെ പോയിട്ട് തീർച്ചയായിട്ടും ഞാൻ വീഡിയോ എടുത്ത് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതന്നെ ആയിരിക്കും. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരായിരിക്കും. എല്ലാ കൂട്ടുകാർക്കും ബൈ.